പി എം കേരള ഈ പറയുന്ന പത്രക്കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുണ്ട് അതിന് താഴെ മുഴുവനും പി വി അൻവറിന് അനുകൂലമായിട്ടുള്ള കമൻറ്റുകളാണ് ഉണ്ടാകുന്നത് അതിന് താഴെ ശ്രീ എ റഹീം ഒരു 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 ലൈക്ക് ഇട്ടിട്ടുണ്ട് അതിന് താഴെ മുഴുവനും അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള റഹീമിനെ തിരുത്തിക്കൊണ്ടുള്ള മുഴുവനും എന്ന് പറഞ്ഞാൽ നൂറിന് നൂറ് ശതമാനവും എന്നല്ല ഏറെക്കുറെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം എന്ന് നമ്മൾ ഈ ഡിറ്റർജൻറ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണുമല്ലോ ഏറെക്കുറെ അതുപോലെ ആ തരത്തിൽ പി വി അൻവറിനുള്ള പിന്തുണ പ്രഖ്യാപിക്കലാണ് ഇതിൽ നിന്ന് പാർട്ടി എന്താണ് മനസ്സിലാക്കുന്നത് മുഴുവനും ഫേക്ക് അക്കൗണ്ടുകളാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളാണ് എന്നൊന്നും പറഞ്ഞ് തള്ളി പറയില്ലല്ലോ അല്ലേ അല്ല മാധു ഓരോരുത്തരും ഫേസ്ബുക്കില് ലൈക്ക് എണ്ണി അല്ലെങ്കിൽ കമന്റ് എണ്ണി നിലപാട് പറയുന്ന പാർട്ടി അല്ലല്ലോ സി പി എം അങ്ങനെ ഒരു നിലപാടെടുത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ ഫേസ്ബുക്കിലെ ലൈക്കും തള്ളി പറയുന്നു എന്നാണോ സി പി എം കേരള ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഫേസ്ബുക്കിൽ പാർട്ടിയുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ സിപിഎം വാർത്താ വാർത്താക്കുറിപ്പ് പങ്കുവെക്കുന്നത് ഫേസ്ബുക്കിൽ ഉള്ള കാര്യങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ പത്രക്കുറിപ്പ് മാത്രം മതിയല്ലോ നിങ്ങൾ നിങ്ങളുടെ അണികളിലേക്ക് ആശയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഞാനെന്താ ഞാനെന്താ പറഞ്ഞത് മാധു ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലേയും നിങ്ങൾ കമന്റുകൾ എണ്ണി ലൈക്ക് എണ്ണി നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ എന്നേ പറഞ്ഞുള്ളൂ അതൊരു ഞങ്ങളുടെ നിലപാടാത് അതിപ്പോ എന്താ ഞങ്ങൾ ഞങ്ങളിപ്പത് നോക്കിയിട്ടാണോ നിലപാട് സ്വീകരിക്കുക ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പാർട്ടിയാ പിന്നെ ഇവിടെ ജ്യോതികുമാർ അതിനിടയിൽ കൂടി കുറെ അങ്ങ് പറഞ്ഞ് വെക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടിയിട്ടൊക്കെ പിണറായി വിജയൻ മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്നാണ് അത് മത്സരിച്ചത് അതിൻ്റെയൊക്കെ എത്രയോ തവണ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ അത് ചർച്ച ചെയ്തൊക്കെ പോയതാ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ജോലിക്കൊക്കെ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കണക്കുണ്ട് അത് ഞാനൊന്ന് പറയാം ഈ ചാർബാർ രവി എന്ന് പറയുന്ന കോൺഗ്രസ് ഇവരുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി നേമത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് എന്നാൽ ആ വോട്ട് നേമത്ത് പിന്നീട് കുറയുക പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപതായിട്ട് ഒൻപത് ശതമാനം വോട്ടായി എവിടെ കുറഞ്ഞു നേമത്ത് കുറഞ്ഞു ഞാനിതിവിടെ പറഞ്ഞത് എന്തിനാ നേമത്ത് ബി ജെ പി കാരനായിട്ടുള്ള ഓ എന്ന് പറയുന്ന ആളെ ആർ എസ് എസുകാരനെ ബി ജെ പി കാരനെ ജയിപ്പിക്കാൻ ആരാണോ ഈ കേരളത്തിൽ പണിയെടുത്തത് കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും കോൺഗ്രസ് ആയി നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ ഈ വോട്ട് ഷിഫ്റ്റിംഗ് വരുന്നത് കൃത്യമായി ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ച് ഒരു സീറ്റ് അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന സീറ്റ് ബി ജെ പിക്ക് കൊടുത്ത് അടുത്ത സീറ്റ് വാങ്ങുക എന്നിട്ട് വലിയ രീതിയിൽ ഇവിടെ വന്നിട്ട് സംസാരിച്ച ആളാവുക ഇവിടെ തൃശ്ശൂരിൽ നോക്കൂ നിങ്ങൾ എത്ര വോട്ടാണ് കുറഞ്ഞത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തൊമ്പത് വോട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ആയിട്ട് കുറഞ്ഞു എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടാണ് കോൺഗ്രസിന് തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് പേരിനെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയതാ തൃശ്ശൂരിൽ കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കൂടിയതാ തൃശ്ശൂരിൽ ഇവർക്ക് കുറഞ്ഞ വോട്ടിൻ്റെ എണ്ണം എത്രയാ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് ഏകദേശം പത്ത് ശതമാനത്തിനടുത്ത് വോട്ട് ഇവിടെ കുറയാ തൃശ്ശൂരിൽ തൊട്ട് മുൻപ് നേമത്ത് ഇതുപോലെ തന്നെ അവർ ഈ പറയുന്ന ഒൻപത് ശതമാനം ഒരു മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ബി ഈ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് നിലയാണ് ഒൻപത് ശതമാനം അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എത്രയായി വരികയാണ് ഇരുപത്തഞ്ച് ശതമാനം ആകുന്നുണ്ട് അവർ യഥാർത്ഥ വോട്ടാ ആ സീറ്റ് നേമത്ത് ബി ജെ പിടിച്ച സീറ്റ് തിരിച്ചു പിടിക്കാൻ സംഘടനാ പ്രവർത്തനം നടത്തി അതിന് പിന്നാലെ നിന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസുമായി കൂട്ടുകൂടേണ്ട ഒരു കാര്യവും എല്ലാ നിലപാടും ആർ എസ് എസിനെതിരെ സ്വീകരിക്കുകയും അതിനെതിരെ പറയുകയും ചെയ്യുന്ന അവസ്ഥാനാണ് ഞങ്ങള് ഇപ്പൊ തന്നെ ഇന്ത്യയിൽ നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന യിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് ഗവൺമെൻറ് ജീവനക്കാർക്ക് ആർ എസ് എസ് പ്രവർത്തിക്കുന്നതിന് തെറ്റില്ല എന്നുള്ള നിലപാട് പോലും ഇവർ അങ്ങനെയുള്ളൊരു നയം കൂടി ഇവർ സ്വീകരിക്കുന്ന സമയത്ത് അതിനെതിരെയും പ്രതികരിച്ചവരും പ്രതിഷേധിച്ചവരും ആ ഞങ്ങൾ ഇപ്പോൾ ഈ കമൻ്റ് അടിക്കുന്നവരും ലൈക്ക് അടിക്കുന്നവരും ഒക്കെ ജമായത്ത് ഇസ്ലാമി പോലെയുള്ളവരുണ്ട് ഇപ്പോൾ സുരേഷ് ഒക്കെ വലിയ വായിൽ സംസാരിക്കുക ആ ജമായത്തെ ഇസ്ലാമിയെ പുറത്തുനിന്ന് ചീത്ത വിളിക്കുകയും അകത്തുനിന്ന് കൂടെയിരുത്തി ചർച്ച ചെയ്യുകയും ചെയ്ത പാർട്ടിയല്ലേ ഈ ബി ജെ പി എന്നിട്ട് അവർ ഇവിടെ സി പി എമ്മിൻ്റെ അകത്ത് ഏതെങ്കിലും കെ ടി ഉണ്ടെങ്കിൽ പി വി അൻവർ ഉണ്ടെങ്കിൽ സി പി എമ്മുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അങ്ങ് തീവ്രവാദികളാക്കി ചിത്രീകരിക്കുക എന്നിട്ട് മുസ് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ തീവ്രവാദികളെ കൂട്ടി സി പോകുന്നു എന്നുള്ള ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ടിവിടെ ഈ സി പി എമ്മിലെ വിശ്വസിക്കുന്ന സെക്യുലർ മത സെക്യുലർ ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്നവരിലൊക്കെ ആശയ അവ്യക്തതകൾ ഉണ്ടാക്കാനൊക്കെയുള്ള ബോധപൂർവമായ തുടർച്ചയായിട്ടുള്ള ഗുണപ്രചരണങ്ങൾ നടത്തുക അതൊന്നും ശരിയല്ല അതൊന്നും പറഞ്ഞു പോകരുത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെടുത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തോടെ ബ്യൂറോ അംഗമായ അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ നേതാക്കൾ വരിവരിയായി വരുന്ന സമയത്തെല്ലാം പോയി കണ്ടു വെച്ച് പോകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അപ്പോഴും അദ്ദേഹത്തിന്റെ സർക്കാർ ഇതുവരെ ഇത് മാധു നമ്മൾ നിങ്ങൾ അതുപോലെ തന്നെ ജസ്റ്റിസിന്റെ വീട്ടിൽ പിന്നെ എന്താ ഈ ഗണപതി ഹോമം സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക പ്രധാനമന്ത്രി ഈ രാജ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആർ എസ് എസും ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ പല ഉദ്യോഗസ്ഥന്മാരും പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് പോകുന്നത് കോൺഗ്രസ് ആണ് ഞങ്ങളല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് പറഞ്ഞോട്ടെ മാത്രം ഞാനൊന്നും പറഞ്ഞോട്ടെ അല്ല ഞങ്ങൾ വലിയ ആവേശത്ത് പറയും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസുമായി ഒരാളും കൂട്ടുകൂടരുത് അകറ്റി നിർത്തേണ്ട സംഘടന തന്നെയാണ് അവരെ അകറ്റി നിർത്തുകയും അവരെ ഈ സമൂഹത്തിൽ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങൾ ആർ എസ് എസ് വളരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഇടപെടുന്ന പുസ്തകമാണ് ഞങ്ങൾ അത് അത് തന്നെയാ മാത്രം ഞാൻ അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഉന്നത ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നിലപാടും നടപടിയും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ അതിനകത്തൊരു അന്വേഷണവും അതിലൊരു കൃത്യതയും വ്യക്തതയും ഒക്കെ വരുത്തണം അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഏത് ഉദ്യോഗസ്ഥനെതിരെയും എന്തെങ്കിലും